നമസ്കാരം പ്രിയരെ. യുധിഷ്ഠിരൻ കൃഷ്ണനോട് രാജസൂയ യജ്ഞം നടത്താൻ ഉപദേശം ആരാഞ്ഞപ്പോൾ കൃഷ്ണൻ തന്റെ എല്ലാ ജ്ഞാനത്തോടും കൂടി ദീർഘമായി പ്രതികരിച്ചു. കൃഷ്ണൻ പറഞ്ഞു, പ്രിയപ്പെട്ട യുധിഷ്ഠിര, ഈ മഹത്തായ യജ്ഞം നടത്താൻ യോഗ്യനായ ഒരു രാജാവിന്റെ എല്ലാ ഗുണഗണങ്ങളും നിങ്ങൾക്കുണ്ട്. എന്നിരുന്നാലും ആദ്യം നാം തരണം ചെയ്യേണ്ട ചില കടമ്പകളുണ്ട്. ഭാരതത്തിന്റെ മധ്യഭൂമിയുടെ ഭൂരിഭാഗവും ജരാസന്ധ രാജാവിന്റെ അധീനതയിലാണ്. അദ്ദേഹം ഒരു ദുഷ്ടനായ ഭരണാധികാരിയാണ്. അവൻ മറ്റു പല രാജാക്കന്മാർക്കിടയിൽ ഭിന്നത സൃഷ്ടിക്കുകയും തെറ്റായ കാരണങ്ങൾ ചുമത്തി ആയിരക്കണക്കിന് ആളുകളെ കൊല്ലുകയും ചെയ്തു. യഥാർത്ഥത്തിൽ എന്റെ മുത്തച്ഛനായ ഉഗ്രസനെ അട്ടിമറിക്കുന്നതിൽ കംസനെ അദ്ദേഹം പിന്തുണച്ചു. എനിക്ക് കംസനെ വധിക്കേണ്ടി വന്നു. പക്ഷേ അന്നു മുതൽ ജരാസന്ധൻ അതിശക്തനായി തീർന്നു. അവൻ ദ്വാരകയെ പലവരു ആക്രമിച്ചെങ്കിലും ഞങ്ങൾ അവനെ തുരത്തി. അവനൊരിക്കലും നിങ്ങളെ രാജസൂയ യജ്ഞം നടത്താൻ അനുവദിക്കില്ല. ജരാസന്ധൻ ഉറപ്പായും നിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യും. ശിശുപാലൻ, വകൻ, ഹംസൻ, ധിംബകൻ, ദന്തവക്രൻ, കരുഷൻ, കരവൻ, മേഘവാഹനൻ എന്നിങ്ങനെ ജരാസന്ധനെ എതിർക്കാൻ കഴിവുള്ള നിരവധി രാജാക്കന്മാരുണ്ട്. പക്ഷേ ഭയം കൊണ്ടോ അവരും അനീതിയുടെ പാത പിന്തുടരുന്നത് കൊണ്ടോ എന്തോ അവരെല്ലാം ജരാസന്ധനുമായി സന്ധി ചെയ്തിരിക്കുന്നു. നിങ്ങളുടെ പിതാവിന്റെ പഴയകാല സുഹൃത്തായ ഭഗദത്തൻ പോലും ജരാസന്ധന്റെ കൂടെ നിൽക്കുന്നു. ജരാസന്ധൻ പരമശിവന് വേണ്ടി ഒരു മഹായജ്ഞം ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഈ യജ്ഞത്തിൽ അവൻ 100 രാജാക്കന്മാരെ ബലിയർപ്പിക്കാൻ പദ്ധതിയിടുന്നു. അതിനായി ജരാസന്ധൻ 95 രാജാക്കന്മാരെ പിടികൂടി തടവിലിട്ടിട്ടുണ്ട്. ബാക്കി 5 രാജാക്കന്മാരെ കൂടി പിടികൂടാൻ കാത്തിരിക്കുകയാണ്. ജരാസന്ധനെ വകവരുത്തണം. അവനെ കാലപുരിക്ക് അയക്കുന്നതിന് മുൻപ് അവന്റെ ചരിത്രത്തെക്കുറിച്ചൊന്ന് നമ്മൾ പഠിച്ചിരിക്കണം. വളരെ കാലം മുൻപ് മഗധ രാജ്യം ഭരിച്ചിരുന്നത് ബൃഹദ്രഥൻ എന്ന രാജാവായിരുന്നു. അദ്ദേഹത്തിന് 2 പത്നിമാരുണ്ടെങ്കിലും സന്താന സൗഭാഗ്യമുണ്ടായിരുന്നില്ല. ബൃഹദ്രഥൻ ഒരു ഋഷിവരിന്റെ അടുക്കൽ ചെന്ന് ആത്മാർത്ഥമായി അവരെ സേവിച്ചു. രാജാവിന്റെ സേവനങ്ങളിൽ സന്തുഷ്ടനായ ഋഷി ബൃഹദ്രഥനോട് എന്താണ് നിങ്ങൾക്ക് ആവശ്യമെന്ന് ചോദിച്ചു. ഹേ മുനെ, ലോകത്തിലെ സർവശക്തികളും എന്നിൽ നിക്ഷിപ്തമാണ്. എനിക്ക് അതീവ സുന്ദരികളായ 2 പത്നിമാരുണ്ട്. എന്നിട്ടും എനിക്ക് സന്താന സൗഭാഗ്യം മാത്രം നേടാനായില്ല. സിംഹാസനത്തിന് അനന്തരാവകാശി ഇല്ലാതെ എന്റെ രാജ്യം അന്യാധീനമായി പോകുമോ എന്ന് ഞാൻ ആശങ്കാകുലനാണ്. എന്റെ ആവശ്യം ഒരു കുഞ്ഞാണ്. ദയവായി എനിക്ക് ആ അനുഗ്രഹം തരണമേ. ഋഷി ഒരു മാവിന്റെ ചുവട്ടിലിരുന്ന് കണ്ണുകളടച്ച് ധ്യാനിച്ചു. നിമിഷങ്ങൾക്കകം ഋഷിയുടെ മടിയിലേക്ക് ഒരു മാമ്പഴം വന്നു വീണു. ഋഷി രാജാവിന് ആ മാമ്പഴം നൽകിക്കൊണ്ട് പറഞ്ഞു, ഈ മാമ്പഴം കഴിച്ചാൽ ഒരു പുത്രനുണ്ടാവും. അദ്ദേഹം ഋഷിയെ വണങ്ങി തന്റെ രാജ്യത്തിലേക്ക് മടങ്ങി. മാമ്പഴം പത്നിമാർക്ക് നൽകി. രാജാവിന് 2 പത്നിമാരുള്ളതിനാൽ അവർ മാമ്പഴത്തെ 2 തുല്യ ഭാഗങ്ങളായി വിഭജിച്ച് ഓരോ ഭാഗം വീതം ഇരുവരും ഭക്ഷിച്ചു. താമസിയാതെ അവർ ഗർഭം ധരിക്കുകയും രാജാവും മഗധയും ആഹ്ലാദപൂരിതമാവുകയും ചെയ്തു. ക്രമേണ ഇരു പത്നിമാരും പ്രസവിച്ചു. എന്നാൽ രാജാവിനെയും രാജ്യത്തെയും ഞെട്ടിച്ചുകൊണ്ട് ഇരു പത്നികളിലും പിറന്നത് ഒരു കുഞ്ഞിന്റെ പകുതി ഭാഗം മാത്രമാണ്. ഓരോ കുട്ടിക്കും ഒരു കൈ, ഒരു കണ്ണ്, ഒരു ചെവി, ഒരു കാല് വീതമാണ് ജനിച്ചത്. 2 ഭാഗങ്ങളും പരസ്പരം കണ്ണാടിയിലെ പ്രതിബിംബങ്ങൾ പോലെയായിരുന്നു. അതായത് ഒരു കുഞ്ഞിനെ നെടുകെ ഛേദിച്ചതുപോലെ. മാമ്പഴം ഒരു പത്നിക്ക് കഴിക്കാൻ വേണ്ടിയാണ് ഋഷി നൽകിയത്. എന്നാൽ രാജാവിനോ ഭാര്യമാർക്കോ അതിലെ പൊരുൾ ഉൾക്കൊള്ളുവാനായില്ല. ഇപ്പോഴവർക്ക് മരിച്ചുപോയ ഒരു കുഞ്ഞിന്റെ 2 പകുതി ഭാഗങ്ങൾ മാത്രമാണ് അവശേഷിച്ചത്. ആ കാഴ്ച സഹിക്കവയ്യാതെ കുഞ്ഞിന്റെ ഇരുഭാഗങ്ങളുമെടുത്ത് പിന്നീട് സംസ്കരിക്കുന്നതിനായി കൊട്ടാരമുറ്റത്ത് വെച്ചു. കുറച്ചു നേരത്തിന് ശേഷം ജാര എന്ന രാക്ഷസി ചത്ത മാംസത്തിന്റെ മണം പിടിച്ച് രാജാവിന്റെ കൊട്ടാരമുറ്റത്തെത്തി ശരീരത്തിന്റെ ഇരുഭാഗങ്ങൾ കണ്ടു. രാക്ഷസികൾക്ക് മനുഷ്യ മാംസത്തോട് പ്രിയമാണ്. ജാര കുഞ്ഞിന്റെ 2 ശരീരഭാഗങ്ങളുമെടുത്ത് കൊണ്ടുപോകുവാനുള്ള സൗകര്യാർത്ഥം ഒരു തുണിയിലിട്ട് കെട്ടി. തത്സമയം ഇരുഭാഗങ്ങളും ലയിച്ച് ഒന്നായി പൂർണ്ണ ശിശുവായി മാറി. കുഞ്ഞിന് ജീവൻ വയ്ക്കുകയും കരയുവാനും തുടങ്ങി. ആ തിക്താനുഭവത്തിൽ രാക്ഷസി അമ്പരന്നു. നവജാത ശിശുവിനെ വധിക്കുവാൻ അവൾ ആഗ്രഹിച്ചില്ല. അവൾ രാജാവിനെ വിളിച്ച് സാഹചര്യങ്ങൾ വിവരിച്ച് കുഞ്ഞിനെ തിരികെ ഏൽപ്പിച്ച് അപ്രത്യക്ഷയായി. താൻ സ്വപ്നം കണ്ട മകനെ കിട്ടിയതിനാൽ രാജാവിന് സന്തോഷം അടക്കാനായില്ല. ഈ കുട്ടിയെ ജാര എന്ന രാക്ഷസി ഒരുമിപ്പിച്ചതിനാൽ രാജാവ് അവന് ജരാസന്ധൻ എന്ന് പേര് ചൂട്ടി. ജരാസന്ധൻ എന്നാൽ ജാര ചേർത്ത് വെച്ചത് എന്നാണ് അർത്ഥം. കൃഷ്ണൻ തുടർന്നു, ജരാസന്ധനെ വധിക്കേണ്ടതുണ്ട്. പക്ഷേ അവന് അതിശക്തമായ സൈന്യമുള്ളതിനാൽ നേരിട്ടൊരു യുദ്ധത്തിൽ തോൽപ്പിക്കുവാനാവില്ല. അവന് ധാരാളം ശക്തരായ സഖ്യകക്ഷികളുമുണ്ട്. അതിനാൽ ജരാസന്ധനെ ഒറ്റയ്ക്ക് നേരിട്ട് വേണം വധിക്കുവാൻ. ഒരു ദ്വന്ദ്വയുദ്ധത്തിന്റെ വെല്ലുവിളി സ്വീകരിക്കുന്നത് ഒരു ബഹുമതിയായിട്ടാണ് അക്കാലത്തെ രാജാക്കന്മാർ കണക്കാക്കിയിരുന്നത്.
അത്തരമൊരു ക്ഷണം ജരാസന്ധൻ നിരസിക്കില്ലെന്ന പൂർണ്ണ ബോധമുണ്ട് കൃഷ്ണന്. കുറച്ചു കാലത്തെ തന്ത്രങ്ങൾ മെനയലിന് ശേഷം കൃഷ്ണനും അർജുനനും ഭീമനും ബ്രാഹ്മണ വേഷധാരികളായി മഗധയിലേക്ക് യാത്ര തിരിച്ചു. അവർ മഗധയിലെത്തിയപ്പോൾ ജരാസന്ധൻ പാഞ്ഞെത്തി ബ്രാഹ്മണരെ ആദരിച്ചു. ഓർക്കുക, ബ്രാഹ്മണരെ ആദരിക്കുകയെന്നത് ക്ഷത്രിയന്റെ കടമയാണ്. ജരാസന്ധൻ അധികാര ലഹരിയിൽ ആറാടുകയാണെങ്കിലും കൂടുതൽ കൂടുതൽ ദേശങ്ങൾ വെട്ടിപ്പിടിക്കാൻ ആഗ്രഹിച്ചിരുന്നുവെങ്കിലും ബ്രാഹ്മണരെ സേവിക്കുന്നത് പോലുള്ള ചില നല്ല തത്വങ്ങളും അദ്ദേഹം പിന്തുടർന്നിരുന്നു. ഉപചാരത്തിനിടെ കൃഷ്ണൻ ജരാസന്ധനെ അഭിസംബോധന ചെയ്തു. അദ്ദേഹം ഭീമനെയും അർജുനനെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, രാജാവേ, ഇവരിരുവരും രാത്രിയുടെ മധ്യയാമം വരെ മൗനവ്രതത്തിലാണ്. തൽക്കാലം അവർ ഉരിയാടില്ല. ആയതിനാൽ തന്നെ ജരാസന്ധൻ അവർ മൂവരെയും അതിഥികളുടെ മന്ദിരത്തിലേക്ക് ആനയിച്ചു. അവരോട് ഉരിയാടുവാൻ അർദ്ധരാത്രി വരെ ജരാസന്ധൻ കാത്തിരുന്നു. അർദ്ധരാത്രി എത്തിയപ്പോൾ ജരാസന്ധൻ പോയി മൂവരെയും സന്ധിച്ചു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ബ്രാഹ്മണരായി എന്റെ അടുക്കൽ സംജാതരായിരിക്കുന്നു. എന്നാൽ നിങ്ങളുടെ തോളിലെ വില്ലിന്റെ തഴമ്പും നിങ്ങൾ ചൊരിയുന്ന ക്ഷത്രിയ ഊർജവും വിലയിരുത്തുമ്പോൾ നിങ്ങൾ ബ്രാഹ്മണരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നിങ്ങൾ ആരാണെന്ന സത്യം എന്നോട് ബോധിപ്പിക്കൂ. കൃഷ്ണൻ അതിന് മറുപടി പറഞ്ഞു, ഹേ ജരാസന്ധ, രാജാക്കന്മാരെ ബലിയർപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ അവരെ നിങ്ങൾ തടവറയിൽ അടച്ചിരിക്കുന്നു. നിങ്ങൾ ഗുരുതരമായ തെറ്റാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ കൃഷ്ണനാണ്. ഇവിടെ നിങ്ങൾക്ക് മുന്നിലെ രണ്ടുപേരും പാണ്ഡുവിന്റെ മക്കളായ ഭീമനും അർജുനനുമാണ്. ഒപ്പം ഒറ്റയാൾ പോരാട്ടത്തിന് നിങ്ങളെ വെല്ലുവിളിക്കുവാൻ ഞങ്ങൾ തയ്യാറാണ്. നിങ്ങൾക്ക് ഞങ്ങളിൽ ഒരാളെ തിരഞ്ഞെടുക്കാം. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ആൾ ആയുധങ്ങളൊന്നുമില്ലാതെ നിങ്ങളുമായി പോരാടും. ജരാസന്ധൻ മറുപടി പറഞ്ഞു, നിങ്ങൾ മൂവരിൽ ഭീമൻ മാത്രമാണ് എന്റെ ശക്തിക്ക് തുല്യൻ. വെറും കൈകളോടെ ഒറ്റയ്ക്ക് പോരാടുവാൻ അവൻ മാത്രമാണ് യോഗ്യൻ. അവനോട് യുദ്ധം ചെയ്യാൻ ഞാൻ തയ്യാർ. അങ്ങനെ കൃഷ്ണനെയും അർജുനനെയും ദൃക്സാക്ഷികളാക്കി ഭീമനും ജരാസന്ധനും ഗോദയിൽ പോരാട്ടം തുടങ്ങി. കൈകൾ മാത്രം ആയുധമാക്കിയാണവർ പോരാടിയത്. അവർ പരസ്പരം അടിച്ചും ഇടിച്ചും കൈകാലുകൾ പിടിച്ച് വലിച്ചും നിലത്തൂടെ വലിച്ചിഴച്ചും പോരാടിക്കൊണ്ടിരുന്നു. പോരാട്ടത്തിനായി തങ്ങളുടെ ഭീമമായ ഊർജം ഇരുവരും പുറത്തെടുത്തു. അവർ സിംഹങ്ങളെപ്പോലെ ഗർജിച്ചു. ചില സമയങ്ങളിൽ അവർ പരസ്പരം കൈകളും കാലുകളും ചില്ലകളെപ്പോലെ വളച്ചൊടിച്ചു. പതിയെ പതിയെ മഗധയിലെ പൗരന്മാരും ആയിരക്കണക്കിന് ഗുസ്തിക്കാരും ഈ പോരാട്ടം ദർശിക്കുവാൻ ആഗതരായി. ശക്തിയിൽ ഇരുവരും തുല്യരാണ്. ആ പോരാട്ടം ആ ദിവസം മുഴുവൻ നീണ്ടുനിന്നു. അത് പിന്നെ രണ്ടാമത്തെ ദിവസത്തിലേക്ക് നീണ്ടു. അങ്ങനെ അത് നീണ്ടുപോയി. ജരാസന്ധന് ക്ഷീണം അനുഭവപ്പെടുന്നതിന് അവർ 14 ദിവസം ധീരമായി പോരാടി. ആ അവസരം മുതലെടുത്ത ഭീമൻ ജരാസന്ധനെ തലയ്ക്ക് മുകളിൽ ഉയർത്തി 100 പ്രാവശ്യം ചുഴറ്റി നിലത്തിട്ടു. ശേഷം ജരാസന്ധന്റെ നട്ടലിൽ കാൽമുട്ടുകൾ അമർത്തി. ഭീമൻ അവന്റെ ശരീരം രണ്ടായി കീറിയെറിഞ്ഞു. അതിശയമെന്ന് പറയട്ടെ, ജരാസന്ധന്റെ 2 ശരീരഭാഗങ്ങളും യാന്ത്രികമായി ഒത്തുചേരുകയും അവൻ പുനർജന്മ ശക്തിയോടെ വീണ്ടും പോരാട്ടത്തിൽ ഏർപ്പെടുകയും ചെയ്തു. ജരാസന്ധൻ യഥാർത്ഥത്തിൽ 2 ആയി ജനിച്ചതിനാൽ 1 ആയി ലയിക്കുവാൻ കഴിവുള്ളവനായിരുന്നു. ജരാസന്ധനെ 2 ആയി കീറാൻ പലതവണ ഭീമൻ തന്റെ സർവശക്തിയും പുറത്തെടുത്തു. എന്നാൽ അത്രയും തവണ ശരീരഭാഗങ്ങൾ ഉടനടി ഒത്തുചേരുകയും ജരാസന്ധൻ വീണ്ടും വീണ്ടും ജീവിതത്തിലേക്കും പോരാട്ടത്തിലേക്കും തിരിച്ചു വരികയും ചെയ്തു. തുടർന്ന് ഭീമൻ എന്തു ചെയ്യണമെന്നറിയാതെ സഹായാർത്ഥം കൃഷ്ണനെ നോക്കി. കൃഷ്ണൻ ഒരു വെറ്റിലയെടുത്ത് 2 ആയി കീറി 2 ഭാഗങ്ങളും പരസ്പരം അകറ്റി വിപരീത ദിശയിൽ ചേർത്ത് കാണിച്ചു. സൂചന കിട്ടിയ ഭീമൻ ഒരിക്കൽ കൂടി സർവശക്തിയും ഉപയോഗിച്ച് ജരാസന്ധന്റെ ശരീരം 2 ആയി കീറി. ഈ സമയം 1 ഭാഗം തലയുടെ ഭാഗവും 2-ാമത്തെ ഭാഗം കാലിന്റെ ഭാഗവും എതിർദിശയിൽ വരുന്ന രീതിയിൽ എറിഞ്ഞു. അതോടെ വികലമായ കൂട്ടിച്ചേർക്കൽ അപ്രാപ്യമായതിനാൽ ലയനം സംഭവിച്ചില്ല. ജരാസന്ധൻ മൃത്യുവിന് കീഴടങ്ങി. ജരാസന്ധന്റെ മകനായ സഹദേവനെ കൃഷ്ണൻ മഗധയിലെ രാജാവായി വാഴിക്കുകയും തടവിലാക്കിയ 95 രാജാക്കന്മാരെയും മോചിപ്പിക്കുകയും വിജയം കൈവരിച്ച കൃഷ്ണനും ഭീമനും അർജുനനും ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് മടങ്ങുകയും ചെയ്തു. പാണ്ഡവരുടെ ജീവിതത്തിൽ കൃഷ്ണന്റെ പ്രാധാന്യം ശ്രദ്ധിക്കുക. പാണ്ഡവർ എപ്പോഴും പ്രതിസന്ധികളും പ്രശ്നങ്ങളും നേരിട്ടു. പല അവസരങ്ങളിലും അവർക്ക് സമയോചിതമായ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകുകയും അവർക്ക് ഒരു പോംവഴി കാണിച്ചു കൊടുക്കുകയും ചെയ്തത് കൃഷ്ണനായിരുന്നു. എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാൻ നമ്മുടെ ജീവിതത്തിൽ ഒരു കൃഷ്ണൻ ഇല്ലായിരിക്കാം. എന്നിരുന്നാലും മാതാപിതാക്കളും അധ്യാപകരും നമ്മുടെ കൂടെയുണ്ട്. അവരുടെ ജ്ഞാനവും ജീവിതാനുഭവങ്ങളും നമ്മെ ശരിയായ പാതയിൽ നയിക്കാൻ പര്യാപ്തമാണ്. എന്നിരുന്നാലും പ്രധാന കാര്യം ധർമ്മത്തിന്റെ പാത പിന്തുടരുകയും പാണ്ഡവരെ പോലെ എപ്പോഴും നീതിയോടെ ജീവിക്കുകയും ചെയ്യുക എന്നതാണ്. നമ്മൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ദുരിത സമയങ്ങളിൽ സഹായം എപ്പോഴും നമ്മെ തേടി വരും. വലിയൊരു ഭീഷണിയെ തരണം ചെയ്തതോടെ യുധിഷ്ഠിരൻ രാജസൂയ യജ്ഞം നടത്താൻ തയ്യാറായി. ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും വിയോജിപ്പുകളും നിർദ്ദേശങ്ങളും പ്രതീക്ഷിക്കുന്നതോടൊപ്പം മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാമെന്ന വിശ്വാസത്തോടെ തൽക്കാലം വിടാം. നന്ദി, നമസ്കാരം.